അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, ഏവർക്കും റസ്സാ വ്ളോഗ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചൊരു വാർത്ത കണ്ടു. വേറൊന്നുമല്ല, ഏതാണ്ട് 29 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ 50 വയസ്സിൽ പരം പ്രായമുള്ള സ്വന്തം ഉമ്മയെ വെട്ടിക്കൊന്നതാണ് ആ വാർത്ത. എറണാകുളം ജില്ലയിലാണ് അത് സംഭവിച്ചത്. ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നൊരു പത്രത്തിലെ വാർത്തയാണ്. എനിക്കത് ഇന്നലെയാണ് ലഭിച്ചത്, ഒരു പത്ര കട്ടിങ്ങായി ലഭിച്ചതാണ്. ഒരു സഹോദരൻ അയച്ചു തന്നു. നോക്കുമ്പോൾ സ്വന്തം ഉമ്മാനെ, സ്വന്തം മകൻ വെട്ടിക്കൊന്നതാണ്. എന്താ അതിൻ്റെ കാരണം എന്ന് അന്വേഷിക്കുമ്പോൾ ആ മകൻ ലഹരിക്കടിമയായിരുന്നു. എപ്പോഴും ഉമ്മയുമായി പ്രശ്നങ്ങൾ, ബഹളങ്ങൾ, വീട്ടിലെ സമാധാനാന്തരീക്ഷം മുഴുവൻ തകർന്ന അവസ്ഥ. എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ ഇങ്ങനെ ആകണത്? അടുത്തത് നമ്മുടെ മക്കളാണോ ഇല്ലയോ നമുക്ക് വല്ല ഉറപ്പുണ്ടോ? ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നു, നമ്മൾ നമ്മുടെ മക്കൾ നമ്മളിങ്ങനെ ഓമനിച്ച് പുന്നാരിച്ച് നമ്മൾ വളർത്തുന്നുണ്ട്. നമ്മുടെ മക്കളിൽ അതിയായ പ്രതീക്ഷ നമ്മൾ വെക്കുന്നുണ്ട്. ഈ മക്കൾ എന്നെ പൊന്നുപോലെ നോക്കുമെന്ന് വിശ്വസിക്കാത്ത ഏത് മാതാപിതാക്കളുള്ളത്? പക്ഷേ ഈ മക്കൾ നമ്മളെ തിരിഞ്ഞുകുത്തുന്നൊരവസ്ഥ ഉണ്ടെങ്കിലോ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഏതായാലും ഞാൻ മുമ്പ് ഒരു ഇതുപോലൊരു സദസ്സിൽ ഒരു പാരൻറ്റിങ് ക്ലാസ് നടത്തിയിരുന്നു, ഒരു മോട്ടിവേഷണൽ ക്ലാസ്. എങ്ങനെ നമ്മൾ മക്കളെ വളർത്തണം, ഇപ്പോഴേ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ അവസാനം അപകടത്തിൽ പെട്ടു. അപ്പോൾ മക്കളെ എങ്ങനെ വളർത്തണം എന്നുള്ള ആ മോട്ടിവേഷണൽ ക്ലാസ് നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേട്ട് നോക്ക്. കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ മക്കൾ വഴിതെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ, മക്കൾ നിങ്ങളോട് ചൂടാകുന്നുണ്ടെങ്കിൽ, നിങ്ങളോട് ബഹളം വെക്കുന്നുണ്ടെങ്കിൽ, സാധനങ്ങൾ എടുത്ത് വലിച്ചെറിയുന്നുണ്ടെങ്കിൽ, നല്ലൊരു മാതാപിതാക്കളായി നിങ്ങൾക്ക് മാറാൻ കഴിഞ്ഞിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. ആ മാതാപിതാക്കൾ എങ്ങനെ മാറണം, എങ്ങനെ മക്കളെ കൈകാര്യം ചെയ്യണം, എങ്ങനെ മക്കളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, കൃത്യമായിട്ട് ഈ മോട്ടിവേഷണൽ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങളത് പരിപൂർണമായി ഒന്ന് കണ്ടു നോക്കിക്കേ. ടാഗോറിൻ്റെ ഒരു വാക്കുണ്ട്, ഐ ലവ് മൈ ഗോഡ്, ഞാൻ എൻ്റെ ദൈവത്തെ വല്ലാതെ സ്നേഹിക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? അവനെ നിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഐ ലവ് മൈ ഗോഡ് എന്നാണ്. അപ്പോൾ അവ എല്ലാവരെയും ബഹുമാനിക്കണം. എല്ലാവരെയും അല്ല ബഹുമാനിച്ചു എന്ന് പറയുമ്പോൾ അതിലാരും പെട്ടിട്ടുണ്ട്? ഇതിലാരും പെട്ടിട്ടുണ്ട്? നമ്മുടെ കുട്ടികളും പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസ സൈക്കോളജിയിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഒരിക്കലും കുട്ടികളുടെ നേരെ വിരൽ ചൂണ്ടി നിങ്ങൾ സംസാരിക്കരുത് എന്നാണ്. അത് അധ്യാപകരാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും പാരൻസ് ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ? ഒരിക്കലും കുഞ്ഞിൻ്റെ നേരെ വിരൽ ചൂണ്ടരുത്. നീ അങ്ങനെ ചെയ്തില്ലേടാ എന്നൊരിക്കലും വിരൽ ചൂണ്ടിയിട്ട് കുഞ്ഞിനോട് സംസാരിക്കരുത്. അങ്ങനെ സംസാരിക്കുന്നത് അതിലൂടെ അവിടെ ക്ഷതം സംഭവിക്കുന്നത് അവൻ്റെ അഭിമാനത്തിനാണ്, അഭിമാനത്തിനാണ്. അവൻ നാണം കെട്ടു പോവാണ്. അങ്ങനെ നമ്മൾ വിരൽ ചൂണ്ടുന്ന ഒരു കുട്ടി ഒരിക്കലും മാതൃകായോഗ്യനായ കുട്ടിയാവില്ല എന്നാണ് ചൈൽഡ് സൈക്കോളജി പറയുന്ന കാര്യമാണിത്. അപ്പോൾ നമ്മുടെ കുഞ്ഞിനെ ബഹുമാനിക്കണം എന്നാണ്. ഇപ്പോൾ വിവാഹത്തെക്കുറിച്ച് പടച്ചറബ് ഖുർആൻ പറയുന്നു, ഖുർആനിൽ പറയുന്നുണ്ട്, സൂറത്തു റൂമിൽ കാണാം, വമിൻ ആയാത്തിഹി അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജ. വമിൻ ആയാത്തിഹി എന്നാണ് പറയണേ ഖുർആനിൽ കല്യാണത്തെക്കുറിച്ച്. കല്യാണം എന്ന് പറഞ്ഞാൽ പടച്ചവൻ്റെ ദൃഷ്ടാന്താണെന്ന്. ഏത് ഒട്ടകത്തിൻ്റെ മേലെ കയറ്റിയിട്ട് റോഡിൽ പടക്കമൊക്കെ പൊട്ടിച്ചുകൊണ്ട് പോകണ കല്യാണമല്ല, അങ്ങനെയുള്ള കല്യാണമല്ല. അല്ല തൃപ്തിപ്പെടുന്ന രീതിയിൽ നമ്മൾ നടത്തുന്ന ഒരു നിക്കാഹ് ഉണ്ടല്ലോ, അതെന്താണ്? പടച്ചവൻ്റെ ദൃഷ്ടാന്താണ്. എന്നിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, മിൻ അംഫുസിക്കും എന്നാണ്. അൻ ഖലഖലക്കും മിൻ അംഫുസിക്കും, മനുഷ്യനായ നിനക്ക് മനുഷ്യനിൽ നിന്ന് അല്ല ഇണയെ പടച്ചു. എന്തിനാ അല്ല അങ്ങനെ പറഞ്ഞത്? സിമ്പിളാണ്, നിന്റെ ഇണയുണ്ടല്ലോ ഒരു മനുഷ്യനാണ്. മനുഷ്യനായ ഒരാളെ പരിഗണിക്കുക, ആദരിക്കുക എന്ന് പറയുന്നത് ഏതൊരു ലൈഫും മനോഹരമാകാൻ ദസ് വെരി ഇമ്പോർട്ടൻറ്റ്, അത് വളരെ അത്യാവശ്യമാണ്. അപ്പം അങ്ങനെ ഭാര്യയെ മനുഷ്യനായി പരിഗണിക്കണം. പരിഗണിക്കാറുണ്ടോ എല്ലാവരും? ഉണ്ടോ? ഉണ്ട്. ഭർത്താവിനെയും മനുഷ്യനായി കാണണം, നമ്മുടെ മക്കളെയും മനുഷ്യനായി പരിഗണിക്കണം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് ആ ജീവിതം മനോഹരമായി തീരുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യിദുന റസൂലുള്ള ആ ലൈഫ് അങ്ങനെ അന്വർത്താക്കിയതാണ്. നിത്യ ചൈതന്യയതിയുടെ ഒരു വാക്കുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട്, നമ്മളിപ്പോൾ ഒരു ഗാർഡനിൽ പോകുമ്പോൾ, നിങ്ങൾ ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. കുട്ടികളൊക്കെ പോയിട്ടുണ്ട്? ഊട്ടിയിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട് അല്ലേ. പല ബൊട്ടാണിക്കൽ ഗാർഡൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് ചെടികൾ ഇങ്ങനെ പല രൂപത്തിൽ കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടാവും. ആനയുടെ രൂപത്തിൽ, മുയലിൻ്റെ രൂപത്തിലൊക്കെ ഉണ്ടാവും. എന്നാൽ ആ ചെടിക്കൊരു പ്രകൃതിയുണ്ട്, ആ പ്രകൃതിയാ കാണാൻ അതിനൊരു ഭംഗിയാണ് അല്ലേ. നിത്യ ചൈതന്യയതി അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ മക്കളും ഇതുപോലെ ശുദ്ധമായ പ്രകൃതിയിൽ ജനിക്കുകയാണ്. ഹബീബായ സയ്യിദുന റസൂലുള്ള സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് 1500 കൊല്ലം മുമ്പ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഓരോ കുട്ടിയും ജനിക്കുന്നത് ശുദ്ധമായ പ്രകൃതിയിലാണ്. ആ കുട്ടിയെ മോശാക്കണത് ആരാ? ആരാ? പാരൻസാണ്, മാതാപിതാക്കളാണെന്ന് സയ്യിദുന റസൂലുള്ള. ടാഗോറിൻ്റെ ഒരു കഥയുണ്ട്, ചിലപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ദ എഡിറ്റർ എന്നാണ് ആ കഥയുടെ പേര്. ചെറിയൊരു ഒരു ഇംഗ്ലീഷ് കഥയാണത്. അതിൽ ഒരു പത്രത്തിൽ എഡിറ്ററായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെട്ടു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ആകെയുള്ളത് ഒരു പെൺകുട്ടിയാണ്.
ഭാര്യ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിരുന്നത് ആ പെൺകുട്ടിയാണ്. അച്ഛന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്, അച്ഛന് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത്, അതുപോലെ തന്നെ ഡ്രസ്സ് കഴുകി കൊടുക്കുന്നത്, അങ്ങനെ എല്ലാം ചെയ്തിരുന്നത് ആ പെൺകുട്ടിയാണ്. രാത്രിയാകുമ്പോൾ അച്ഛനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മോള് വിളിക്കും ഫുഡൊക്കെ റെഡിയായിട്ട്, അച്ഛാ എന്ന് വിളിക്കുമ്പോഴേ കൂടി ചെന്ന് ഫുഡ് കഴിക്കും. അങ്ങനെയായിരുന്നു പതിവ്. ഒരു ദിവസം വിളിക്കുന്നുണ്ട്, അച്ഛാ മോളെ വരാട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യും, അച്ഛൻ്റെ ഇവിടെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കണം. രണ്ടാമത് വിളി, മോളെ വരാമെന്നല്ലേ പറഞ്ഞത്, കുറച്ച് കഴിഞ്ഞിട്ട് മൂന്നാമത് വിളിക്കണം, അച്ഛാ ഒന്ന് വരുമോ, എടി ഞാൻ നിന്നോട് പറഞ്ഞില്ലേ വരാമെന്ന്. പിന്നെ കൊച്ചും വിളിച്ചിട്ടില്ല. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് മൂപ്പര് എഡിറ്റിംഗ് ഒക്കെ പൂർത്തിയാക്കിയിട്ട് അടുക്കളയിലേക്ക് ചെല്ലണം. അവിടെ ചെല്ലുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞത തളർന്ന് താഴെ വീണ് കിടപ്പുണ്ട്. ടാഗോറിൻ്റെ കഥയാണ്. അവള് തൊട്ടു നോക്കുമ്പോഴേക്കും ചുട്ടുപൊള്ളുന്ന പനിയാണ് മോൾക്ക്. ഫുഡ് റെഡിയായിട്ട് വിളിച്ചതല്ല, താനിങ്ങനെ വിറച്ചു നിൽക്കുമ്പോൾ എൻ്റെ അച്ഛൻ എന്നെ ഒന്ന് താങ്ങി പിടിച്ചിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിട്ട് ആ പൊന്നുമോള് വിളിച്ചതാണ്. ആ മനുഷ്യൻ അവളെ താങ്ങിയെടുത്തിട്ട് ഓടി വന്ന് താൻ എഴുതി വെച്ചിരുന്ന പേപ്പർ മുഴുവൻ കീറി അങ്ങ് തീയിട്ട് കത്തിച്ച് കളയുന്ന കാഴ്ചയാണ് അവിടെ കാണാനുണ്ടായത്. ചിലത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന വാക്കുകളുണ്ട്. നമ്മുടെ മക്കൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ മക്കളുടെ വാക്കുകൾ അവരെ തിരിച്ചറിയണം, അവരെ ചേർത്ത് പിടിക്കണം എന്നാണ്. ഓരോ മനുഷ്യനും അത് ആഗ്രഹിക്കുന്നുണ്ട്. ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റൊരു പെൺകുട്ടി തമിഴ്നാട്ടിലുണ്ടായിരുന്നു. അവളുടെ കല്യാണം കഴിഞ്ഞതാണ്. അപ്പോൾ അവളൊരു ഡോക്ടർ പറഞ്ഞത് ഒരു കാര്യം മാത്രമാണ്, മോളെ നീ ഒരിക്കലും കണ്ണാടിയിൽ നോക്കരുത്, കണ്ണാടിയിൽ നോക്കരുത്, കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിൻ്റെ മുഴുവൻ കോൺഫിഡൻസും ആ സെക്കൻഡിൽ നഷ്ടപ്പെട്ടു പോകും, അതുകൊണ്ട് ഒരിക്കലും നീ കണ്ണാടിയിൽ നോക്കരുത്. അങ്ങനെ ഏതോ ഒരു സമയത്ത് അവളുടെ ഒരു ആഗ്രഹം, മനുഷ്യനാണല്ലോ എൻ്റെ മുഖം എങ്ങനെയാണെന്നറിയാനൊരു കൊതി, മൂടിയിട്ടിരുന്ന തുണിയങ്ങ് മാറ്റിയിട്ട് കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ അവളിങ്ങനെ ഞെട്ടിത്തരിച്ച് നിന്ന് പോവാണ്. രണ്ട് അഴയിലിങ്ങനെ ഉണക്കാനിട്ടിരിക്കുന്ന രണ്ട് തുണിക്കഷ്ണങ്ങൾ പോലെ വികൃതമായ തൻ്റെ മുഖത്ത് ആ രണ്ട് കുഴിയിൽ രണ്ട് കണ്ണ് മാത്രം നിൽപ്പുണ്ട്, ബാക്കിയൊക്കെ ആകെ വികൃതമാണ്. അവളിങ്ങനെ അലറിക്കരയാൻ തുടങ്ങി, അലറിക്കരയാൻ തുടങ്ങി. അപ്പോഴാണ് പിന്നിലൊരു ഒരു കൈ വന്ന് അവളിങ്ങനെ സ്പർശിക്കുന്നത്. നീ കരയണ്ട, നിനക്കാരുണ്ട്, ഐ എം ദേർ ഫോർ യു, നിനക്ക് ഞാനുണ്ട്, സ്റ്റിൽ ഐ ലവ് യു, ഞാൻ നിന്നെ വല്ലാതെ സ്നേഹിക്കുന്നു ഇപ്പോഴും എന്ന്. ഇതാരാ പറഞ്ഞത്? എൻ്റെ പ്രിയപ്പെട്ടവനാണ്. ചില വാക്കുകൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് പറയേണ്ടവരോട് പറയേണ്ട സമയത്ത് പറയണം എന്നുള്ളതാണ്. ആ വിഷയത്തിൽ നമ്മുടെ മക്കളെയും നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത്? എന്താ കൊടുക്കേണ്ടത്? നമ്മൾ എന്തൊക്കെ കൊടുക്കും? ഭക്ഷണം കൊടുക്കും, വസ്ത്രം കൊടുക്കും, ഷെൽട്ടർ കൊടുക്കുമൊക്കെ കൊടുക്കും അല്ലേ? ഇപ്പോൾ ഉമ്മമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ചില ഉമ്മമാർ പറഞ്ഞിട്ട് എന്താ ഉസ്താദ് എന്തിൻ്റെ കുറവാ വരിയാൻ വെച്ചോ, നല്ല തീറ്റ കൊടുക്കും എന്ന് പറഞ്ഞു. അല്ല കോഴിക്കുഞ്ഞാറ്റാണ് തീറ്റ കൊടുക്കുക അല്ലേ? എന്താ നമ്മുടെ മക്കൾക്ക് കൊടുക്കുക? ഇപ്പോൾ ഉമ്മമാരോട് ചോദിക്കട്ടെ, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ആൾ നമ്മൾ എന്താ പറയുക? ഉമ്മ എന്നാ പറയാം. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ആളുടെ പേരെന്താ? എന്താ? കുക്കാണ് അല്ലേ? ഉമ്മയാണോ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്ക? ഉമ്മ ഉണ്ടാക്കും, പക്ഷെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ ഉമ്മയാവോ? അതുകൊണ്ട് മാത്രം അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ പറയണ്ട, അത് പറഞ്ഞാൽ വിവാദമാവോ എന്നറിയാൻ പാടില്ല. ഈ ഭക്ഷണം ഉണ്ടാക്കലും അലക്കലും പിടിക്കലൊന്നും ആരുടെ ഡ്യൂട്ടിയല്ല, നിർബന്ധമില്ല. ആർക്ക്? ഭാര്യക്ക്. അപ്പം അവള് പറയണം, ഇക്കാക്ക എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റൂല, എനിക്കൊരാളങ്ങൾ വെച്ച് തരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരാൾ ജോലിക്ക് നിർത്തി കൊടുക്കണം. അപ്പം നമുക്ക് ബോധ്യം ഉണ്ടാകണം അവൾ ചെയ്തു തരുന്നത് സേവനാണ്. അത് ഇന്ന് പോയി ഇതൊക്കെ നിർത്തിയിട്ട് വീട്ടിൽ ബഹളം ഉണ്ടാക്കാൻ വേണ്ടി പറയല്ല, പരസ്പരം മനസ്സിലാക്കി ജീവിക്കാൻ വേണ്ടി പറയാം. അവളുടെ മെയിൻ ഡ്യൂട്ടി എന്താണ്? മക്കൾക്ക്, അതായത് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? ഉമ്മക്കാണ്. ഉമ്മയാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. ഒരു കുട്ടി മോശമാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 90% ഉത്തരവാദിത്വം ആർക്കാണ്? ഉമ്മക്കാണ്. ബാക്കിയെല്ലാം സപ്പോർട്ടും ചെയ്തു കൊടുക്കേണ്ടത് ബാപ്പയുമാണ് എന്നാണ്. ബാക്കിയെല്ലാം അടുപ്പിച്ചു കൊടുക്കണം അവൾക്ക്. കുട്ടികളെ ശ്രദ്ധിക്കാനുള്ള അവസരം മാതാപിതാക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നു, വെറും ഭക്ഷണം ഉണ്ടാക്കല് മാത്രമല്ല ഉമ്മയുടെ ഡ്യൂട്ടി എന്നുള്ളതാണ്. കുട്ടികൾക്ക് മൂന്ന് കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. മൂന്ന് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, ആ കുട്ടിയുടെ ശാരീരികമായ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ്. ശാരീരികമായ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, നല്ല ഭക്ഷണം വേണം, നല്ല വസ്ത്രം വേണം അല്ലേ? നമ്മളാൽ കഴിയുന്നതിലേറെ നമ്മളതൊക്കെ കൊടുക്കും, കൊടുക്കൂലേ? മറ്റൊന്ന് സുരക്ഷിതത്വമാണ്. സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ ശാരീരികമായ സുരക്ഷിതത്വമുണ്ട്, മാനസികമായ മെൻ്റലിയുള്ള സുരക്ഷിതത്വമുണ്ട്. ശാരീരികമായ സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ എന്താ? വെയിൽ കൊള്ളാതെ മഴ കൊള്ളാതെ കയറിക്കെടുക്കാൻ പറ്റിയ വീടാണ്. അത് നമ്മൾ കടം മേടിച്ചിട്ടാണെങ്കിലും കഴിയുന്നതിനപ്പുറം അല്ലേ? നമ്മുടെ കോൺസെപ്റ്റൊക്കെ വെച്ച് വീട് പണിത് വരുമ്പോൾ 800 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 1800 സ്ക്വയർ ഫീറ്റ് ആവും. എന്നാലും കടം വാങ്ങിയിട്ട് നമ്മൾ പണിത് കൊടുക്കും. പക്ഷേ പ്രശ്നം എവിടെയാണെന്നറിയോ? ഈ ശാരീരികമായ സംരക്ഷണത്തിൽ അല്പം കുറവ് വന്നാലും മക്കളും ബാക്കിയുള്ളവരൊക്കെ ക്ഷമിച്ചോളും, അത് സഹിച്ചോളും.
മെന്റലി നമ്മൾ അവരെ വല്ലാതെ ഹരാസ് ചെയ്യുന്നുണ്ട്. മെന്റലി അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല. നമ്മുടെ കുട്ടികൾക്ക് മാനസികമായ സംരക്ഷണം മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്നില്ലെങ്കിൽ ആ കുട്ടിയുടെ വഴിതെറ്റിപ്പോകും, അവൻ അക്രമിയായിത്തീരും. എന്തിനേറെ ഒരുപാട് സൈക്കോളജിക്കലി ആയിട്ടുള്ളൊരു പഠനമുണ്ട് കുറ്റവാളികളിലേക്ക്. അവരെ കുറിച്ച് ഇങ്ങനെ പഠിക്കുമ്പോൾ ജയിലിലടക്കപ്പെട്ട വളരെയധികം തീവ്രമായ കുറ്റങ്ങൾ ചെയ്ത ആളുകളുണ്ട്. അവരുടെ ബയോഗ്രഫിയൊക്കെ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് അവരുടെ കുടുംബാന്തരീക്ഷം വളരെ മോശമായിരുന്നു. ഒരു കുട്ടി ക്രിമിനലാകുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ആരാ? ഒരു പക്ഷെ ചൂടനായ വാപ്പയായിരിക്കാം, അല്ലേ? ഭയങ്കര ചൂടനാണ്, മിണ്ടിയ ചൂടാവുന്ന വാപ്പ. നമുക്കത് അതിന്റെ കാര്യഗൗരവം നമുക്ക് മനസ്സിലാകുന്നില്ല. ചെറുപ്പം മുതലേ ആ കുഞ്ഞ് കണ്ടു വളരുന്നത് അതാണ്. ആ കുട്ടി പിന്നെ ക്രിമിനൽ ആയില്ലെങ്കിലേ അതിശയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ക്രിമിനൽസിന്റെ ഡാറ്റ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മാതാപിതാക്കളാണ് ഇതിന്റെ കാരണം. അപ്പോൾ കുടുംബ പശ്ചാത്തലം മോശമായി കഴിഞ്ഞാൽ കുട്ടികളിൽ ആങ്സൈറ്റി കൂടും, ടെൻഷൻ വർദ്ധിക്കും, ഭയം വർദ്ധിക്കും. ക്രിമിനൽ മൈൻഡായ കുട്ടികളായവർ മാറും എന്നുള്ളതാണ്. അപ്പോൾ അത്തരം അവസ്ഥകൾ ഒരിക്കലും നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഉണ്ടാകാൻ പാടില്ല. കുട്ടികളുടെ മാനസിക നില എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കണം എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം അവർക്ക് ഉണ്ടാവുക എന്നുള്ളത്, അല്ലേ? നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് ആര് ബോധ്യപ്പെടണം? നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് മക്കൾക്ക് ബോധ്യപ്പെടണം. ഇപ്പോൾ ചിലപ്പോഴൊക്കെ ബാപ്പായും ഉമ്മായും തമ്മിൽ തല്ലുകൂടും, ചെറിയ വിഷയങ്ങൾ ഉണ്ടാവുള്ളൂ. ഈ പിണക്കം ആര് കാണും? ആര് കാണും? കുട്ടി കാണും. കുട്ടി പോയി കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ തമ്മിൽ ഇണങ്ങിയിട്ടുണ്ടാവും, ഇണക്കം ആര് കാണുന്നില്ല? കുട്ടി കാണുന്നില്ല. ഇതൊക്കെ വലിയ പ്രശ്നം തന്നെയാണ്. പിണങ്ങുന്നുണ്ടെങ്കിൽ കുട്ടിയുടെ മുമ്പിൽ വെച്ച് തന്നെ വളരെ പെട്ടെന്ന് ഇണങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതിനൊക്കെ പറ്റിയൊരു മര്യാദ പഠിപ്പിച്ചിരുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാ. നിങ്ങൾ വീട്ടിൽ ഭക്ഷണം കഴിക്കാറില്ലേ? ഒരു നേരമെങ്കിലും എങ്ങനെ കഴിക്കണം? ഒരുമിച്ചിരുന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കണം. ഒരുമിച്ചിരുന്ന് കഴിക്കണം എന്ന് മാത്രമല്ല, അതിൽ നിന്ന് ഒരു ഉരുളയെടുത്തിട്ട് തൻ്റെ പ്രിയപ്പെട്ടവളുടെ വായിലേക്ക് ആര് വെച്ചു കൊടുക്കണം? ഭർത്താവ് വെച്ചു കൊടുക്കണം. ഇതാര് കാണണം? മക്കൾ കാണണം. കാണാറുണ്ടോ? അതായത് നമ്മുടെ മക്കൾ സ്നേഹം ആരിൽ നിന്ന് പഠിക്കണം? അപ്പായുമായി നിന്ന് പഠിക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞത് അതിനും കൂടെ വേണ്ടിയിട്ടാണെന്ന് മുഹദ്ദിസുകൾ രേഖപ്പെടുത്ത. നമ്മുടെ മക്കൾ കാണണം ഉമ്മയുടെ വായിലേക്ക് ബാപ്പ ഭക്ഷണം വെച്ചു കൊടുക്കണത്, വാപ്പാടെ വായിലേക്ക് ഉമ്മ ഭക്ഷണം വെച്ചു കൊടുക്കണത്. സ്നേഹം എന്താണെന്ന് നമ്മുടെ മക്കൾ പഠിക്കണം. ഇപ്പം നമുക്ക് ഇതിപ്പോൾ ഒരു പോഡിയം, ഈ പോഡിയം കാണിച്ചിട്ട് ഇത് പോഡിയമാണെന്ന് നമുക്ക് പറയാം, ഇത് മൈക്ക് കാണിച്ചിട്ട് ഇത് മൈക്കാണെന്ന് പറയാം. ഒരു സാധനം കാണിച്ചിട്ട് നമുക്ക് സ്നേഹമാണെന്ന് പറയാൻ പറ്റുമോ? അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ്. അത് കണ്ടു മനസ്സിലാക്കാൻ, ലൈഫിൽ അത് കണ്ടനുഭവിക്കാൻ നമ്മുടെ മക്കൾക്ക് മാതാപിതാക്കളിൽ നിന്ന് കഴിയണം. അതായത് നമ്മുടെ മക്കൾ കണ്ട ഏറ്റവും നല്ല പ്രണയകഥ സിനിമയിലാകരുത്, വ്ളോഗുകളിലാകരുത്, എവിടെയാകണം? ഏറ്റവും നല്ല പ്രണയകഥ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈറ്റാനിക്കാണെന്ന് പറയരുത്. ഏതാന്ന് പറയണം? അതെൻ്റെ വാപ്പിയുടെ ഉമ്മയുടെയും കഥയാണെന്ന് പറയണം. നടക്കുമോ? പിള്ളേരോട് ചോദിച്ചു നോക്കണോ? അല്ലേ, നടക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ ലൈഫ് മനോഹരമാകും. കുട്ടികളുടെ മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ കുട്ടികൾ കാണാൻ, ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. റോണ്ടി പോഷ് എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ റോണ്ടി പോഷിനെ കുറിച്ച്? പത്തിലധികം ട്യൂമർ ആ മനുഷ്യൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു, പത്തിലധികം ട്യൂമർ. 47 വയസ്സുവരെ ആ മനുഷ്യൻ ജീവിച്ചിട്ടുള്ളൂ. വലിയ സയൻറ്റിസ്റ്റ് ആയിരുന്നു, യൂണിവേഴ്സിറ്റിയിലെ ലെക്ചറായിരുന്നു. അപ്പോൾ അദ്ദേഹം വിരമിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് ഉണ്ട്, ദ ലാസ്റ്റ് സ്പീച്ച്, ദ ലാസ്റ്റ് ലെക്ചർ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ സമയത്ത് തന്നെ ലൈവായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട ലെക്ചറാണ് റോണ്ടി പോഷിൻ്റെത്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ വേഗം മരിക്കുന്ന ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനി അധികം നാൾ ഞാൻ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് കുടുംബവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ മോള് വളർന്ന് വലുതാകുമ്പോൾ അവൾക്ക് മനസ്സിലാകും ഈ ലോകത്ത് അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആദ്യത്തെ പുരുഷൻ അവളുടെ അച്ഛനാണ് എന്ന്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ മകൾ വളർന്ന് വലുതാകുമ്പോൾ അവൾക്ക് മനസ്സിലാകും ഈ ലോകത്ത് അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അവളുടെ അച്ഛനാണ് എന്ന്. എൻ്റെ മക്കൾ ഭാഗ്യവതികളാണ്, ഭാഗ്യവാന്മാരാണ്, കാരണം അവർക്ക് ലഭിച്ച മാതാപിതാക്കൾ, ലോകത്തൊരു മാതാപിതാക്കളും മക്കളെ സ്നേഹിക്കാത്തതുപോലെ അവരെ സ്നേഹിച്ചിട്ടുണ്ട്. എൻ്റെ ഭാര്യ അവൾ ഭാഗ്യവതിയാണ്, ഒരിക്കലും അവളെ ചതിച്ചിട്ടില്ലാത്തൊരു ഭർത്താവിനെ അവൾക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് പറയാൻ പറ്റുമോ? പറ്റണം. ഈ സമയത്ത് ഭാര്യ ഓടി വരുന്നുണ്ട് സ്റ്റേജിലേക്ക്. അവൾ പറയുന്നുണ്ട്, പ്ലീസ് ഡോണ്ട് ഡൈ ഹണി, അങ്ങേക്ക് മരിക്കാതിരുന്നൂടെ,
മരിക്കാതിരുന്നൂടെ. വളരെ മനോഹരമായ ഒരു സ്പീച്ചാണത്. അതായത് ഒരു മനുഷ്യൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് നടത്തുന്ന ഒരു സ്പീച്ച് പോലും കുടുംബത്തെ കുറിച്ചാണ്. അത്രമേൽ കുടുംബത്തെ, തൻ്റെ സന്താനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചൊരു മനുഷ്യൻ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, മക്കളുടെ മാനസിക ആരോഗ്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ സ്നേഹവും നമ്മുടെ പരിലാളനകളും നമ്മുടെ മാപ്പ് കൊടുക്കലും ഒക്കെ മക്കൾ കാണണം എന്നുള്ളതാണ്. അതായത് കുട്ടികൾ വലുതാകുമ്പോൾ പറയണം, ഞങ്ങളുടെ വീട്ടിൽ നല്ല ഫുഡൊന്നും എപ്പോഴും ലഭിച്ചിരുന്നില്ല, ആഗ്രഹിക്കുന്ന ഡ്രസ്സൊന്നും എപ്പോഴും ധരിക്കാൻ പറ്റിയിരുന്നില്ല, പക്ഷെ ഞങ്ങളുടെ വീടൊരു സ്വർഗമായിരുന്നു, ഒരു സ്വർഗമായിരുന്നു. ബാപ്പയുടെ പരിലാളനകളും ഉമ്മയുടെ ചേർത്ത് പിടിക്കലും മാപ്പ് കൊടുക്കലും ഒക്കെ കണ്ടു വളർന്ന മക്കളാണെങ്കിൽ ആ ലൈഫ് എത്ര മനോഹരമായിരിക്കും. സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലേ, യൂസുഫ് നബിയെ കുറിച്ച് ഖുർആനിൽ ഇങ്ങനെ ഒരു കഥ, ഏറ്റവും മനോഹരമായ കഥയായിട്ട് ഖുർആൻ വിവരിക്കുന്നുണ്ട്. എന്നാൽ യൂസുഫിന്റെ ചരിത്രം ബൈബിൾ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് പറയുന്നുണ്ട്. അതിൽ യൂസുഫ് നബിക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നുണ്ട്. ആ കുഞ്ഞിന്റെ പേരെന്താണെന്നറിയോ, ജോസഫ് ആ കുഞ്ഞിന് പേര് വെക്കുന്നത് മനേസാഹ് എന്നാണ്. മനേസാഹ്, മനേസാഹ് എന്ന് ഹീബ്രു ഭാഷയിൽ പറഞ്ഞാൽ സാരല്ല, കോട്ടെ എന്നാണ്. സാരല്ല എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞ് വളർന്ന് വലുതാകുമ്പോൾ ആളുകൾ പറയും, മോനെ നിന്റെ മൂത്താപ്പാമാരുണ്ടല്ലോ, എന്റെ വാപ്പാനെ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിലിട്ട ടീമാ, അമ്മമാരോട് മിണ്ടാ നിൽക്കണ്ട, അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നാട്ടുകാർ വരും, കുടുംബക്കാർ വരും. അപ്പൊ മോൻ എന്ത് ചെയ്യണം, മോന്റെ സ്വന്തം പേര് ഓർമ്മിക്കണം. എന്താ പേര്? മനേസാ. സാറല്ല, സാറല്ല, ഒക്കെ വിട്ടേക്ക് പോട്ടെ, എന്റെ മൂത്താപ്പാമാരല്ലേ, അവരൊക്കെ അത് പൊരുത്തപ്പെട്ട വിഷയമാണ്, ഒക്കെ റെഡി ആയിട്ടുണ്ട് എന്നത് ക്ലിയർ ആയോ? അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളിൽ അത്തരമൊരു ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകുമാറാകട്ടെ. കാരണം ഞാന് നമ്മുടെ അനുസായി ഇവിടെ ഉണ്ട്. ഞങ്ങള് ഒരു എന്താ പറയുക, ഒരു മസ്ലഹത്ത് ചർച്ചയ്ക്ക് പോയി. അപ്പോൾ അവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു ഡിവോഴ്സ് കേസാണ്. ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഭർത്താവ് ഭാര്യയ്ക്ക്, ഇടയ്ക്ക് കൊച്ചു കൊച്ചു പിണക്കങ്ങളുണ്ട്. ഈ വക്കീൽ നോട്ടീസ് അയക്കാനുണ്ടായ കാരണം എന്താണെന്നറിയോ? സാധാരണ നമ്മൾ കൊമേഡി ആയിട്ടൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ അവിടെ സംഭവിച്ചു എന്നുള്ളതാണ്. ചിക്കൻ കറിക്ക് എരിവ് കൂടിയപ്പോൾ മൂപ്പര് വക്കീൽ നോട്ടീസ് അയച്ചു. ചിന്തിച്ചു, അങ്ങനെയൊക്കെ നടക്കുമോ നമ്മൾ ചിന്തിക്കും. പക്ഷെ ഞാനിത് കണ്ടിട്ട് ഒരുപാട് പഠിച്ചവൻ, ഇങ്ങനെ മനുഷ്യരുണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. വേറെ ഒരുപാട് കാരണങ്ങൾ അതിന്റെ പിന്നിലുണ്ടാവും, പക്ഷെ മൂപ്പർക്ക് ദേഷ്യം വന്നത് എപ്പോഴാ? ആ, അവള് നല്ല ചിക്കൻ കറി ഉണ്ടാക്കി തന്നില്ല, ചിക്കൻ കറിക്ക് എരിവ് കൂടിയപ്പോ വക്കീലിന്റെ അടുത്ത് പോയിട്ട് ഡിവോഴ്സ് നോട്ടീസ് അയക്കാണ്. ചിന്തിച്ചു നോക്കി. അപ്പൊ സാരമില്ല എന്ന് നമ്മൾ പറയുന്നത് കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ നമ്മുടെ പിണക്കങ്ങളൊക്കെ മക്കൾ കാണുന്നുണ്ട്. ഇണക്കവും മക്കൾ കണ്ടാൽ ആ മക്കളുടെ മനസ്സിൽ ഒരിക്കലും ആങ്സൈറ്റി ഉണ്ടാവില്ല, ടെൻഷൻ വർദ്ധിക്കില്ല, നല്ല ക്ലിയർ ആയ ഹൃദയം അവർക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പൊ അത്തരം അവസരങ്ങൾ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊന്ന്, അപ്പൊ ഞാനീ പറഞ്ഞു വന്ന വിഷയങ്ങളൊക്കെ ഒരു പരിധിവരെ ഇപ്പൊ പല കാര്യങ്ങളിലും നമുക്ക് ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്നില്ല. ഇപ്പൊ എന്റെ മോളിവിടെ ജി ക്യൂല് പഠിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് ഇങ്ങനെ അന്വേഷിച്ചു, ഏത് സ്കൂളിലാക്കണം ആക്കണം എന്നുള്ളൊരു ഒരു കൺഫ്യൂഷനിലായിരുന്നു. അവസാനം അൽഹംദുലില്ലാ ഒരുപാട് പോയിന്റ്സുകൾ വെച്ച് നോക്കിയപ്പോൾ ജി ക്യൂ ആണ് ബെറ്റർ എന്ന് തോന്നി കൊണ്ടുവന്നാക്കി. ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ കുട്ടിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു നല്ല സ്വാലിഹത്തായ മോളാക്കട്ടെ. ഞങ്ങളൊക്കെ ദ്വാരക്കാം, നമ്മുടെ മക്കളെല്ലാവരെയും അള്ളാഹു സ്വാലിഹങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ അതിൽ വലിയ ഒരു ഒരു അതിൻ്റെ ഗ്രേറ്റസ്റ്റ് പാർട്ട് ഒരിക്കലും ടീച്ചേഴ്സാണ് നമുക്ക് പറയേണ്ടി വരും. വലിയ സപ്പോർട്ട് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. അതൊരു പരിധിവരെ നമുക്ക് ആശ്വാസവുമാണ് അല്ലേ. ഒരു പരിധിവരെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുത്താൽ ഇപ്പോൾ കുട്ടികൾ ചെയ്യണമെന്നില്ല. ടീച്ചേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് അവിടെ വല്ലാതെ ലഭിക്കുന്നുണ്ട്. അള്ളാഹു അത് ഭംഗിയായി ലഭിക്കുന്ന രീതിയിൽ നിലനിർത്തുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു മറ്റൊരു വിഷയം, കുട്ടികൾക്ക് വേണ്ടത് ട്രസ്റ്റാണ്. ട്രസ്റ്റ്, വിശ്വാസം. കുട്ടിയെ വിശ്വസിക്കുക. എൻ്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും എന്നെ വിശ്വാസമാണ് എന്നുള്ളൊരു തോന്നലുണ്ടാകണം. അതായത് ഇപ്പോൾ ഒരു ചെറിയ കുട്ടി കടയിൽ പോയിട്ട് വരാൻ, ബാക്കി പൈസ ഇവിടെ, ഉമ്മി അത് താഴെ വീണു പോയി, നമ്മളെന്ത് പറയും? നോണ പറയല്ലേടാ, നീ മിഠായി വാങ്ങി കഴിച്ചില്ലേ. ഇപ്പൊ കടയിൽ പോണ കുട്ടികളെ കുറവാണ്, എന്നാലും ഈ ഉൾപ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. ഒരിക്കലും അങ്ങനെ പറയരുതെന്നാണ് സൈക്കോളജി പറയുന്നത്. ചിലപ്പോൾ ആ കുട്ടി എടുത്തിട്ടില്ലെങ്കിലോ, ചിലപ്പോൾ എടുത്തതായിരിക്കാം, മിഠായി വാങ്ങിയിട്ടുണ്ടാകാം. കുഞ്ഞു കുട്ടിയാണെങ്കിൽ, ചെറിയ ഈ വലിയ 18-20 വയസ്സായ കുട്ടികളെ കുറിച്ചല്ല ഞാൻ ഈ പറയണത്. ചെറിയ നമ്മുടെ ഈ പ്രായം ഈ ചെറിയ കുട്ടികളാണല്ലോ ഇരിക്കുന്നത്, ഈ കുട്ടികളെ കുറിച്ചാണ്. ചെറിയ തെറ്റുകൾ അവരെന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് അവരെ വല്ലാതെ ക്രോസ് ചെയ്യരുത്. ചിലപ്പോൾ ആ തെറ്റവർ ചെയ്തിട്ടില്ലെങ്കിൽ അവർ ഒരു കാര്യം മനസ്സിലാക്കും, ആരോടും കളവ് പറയാം. രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് എങ്ങനെയും കളവ് പറയാമെന്നൊരു ബോധ്യത്തിലേക്ക് നമ്മുടെ മക്കൾ എത്തും എന്നുള്ളതാണ്. ചെറുപ്പം മുതലേ നമ്മുടെ കുട്ടിക്ക് ധൈര്യം കൊടുക്കണം. വാപ്പി അടിക്കൂല, വാപ്പി ചീത്ത പറയില്ല, മോൻ എന്തേ പറയാൻ പാടുള്ളൂ. അതിൽ നമ്മൾ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ പഠിച്ചതില്ലേ,
കളവ് പാറയല്ല എന്നും മാ ചൊന്നാരെ, കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവർ. ബിൽകുച്ചുബി റബ്ബാനി വൽഗൗസി സമദാനി നജീനാ മിൻ കുല്ലി ആഫാതിയ അല്ലാ. എന്തുകൊണ്ടാണ് ആ കുഞ്ഞായിരുന്ന അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന കുട്ടി അത്ര വലിയ സത്യസന്ധനായി തീരുന്നത്? ആരുടെ പ്രേരണയാണ്? ആരുടെ സപ്പോർട്ടാണത്? ഉമ്മയുടേതാണെന്നാണ്. അത്തരം ഉമ്മമാരായി നമ്മൾ മാറാം. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ ട്രസ്റ്റ് ചെയ്യുക. ട്രസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാല് ഒരുപാട് വലിയ കുട്ടികളെ കുറിച്ചല്ല ഞാൻ പറയണത്. അതായത് ചില ആളുകൾ നമ്മുടെ കുട്ടികളെ കുറിച്ച് വന്ന് പറയും, അതൊക്കെ നിങ്ങളുടെ കുട്ടി അവിടെ മറ്റേ മോശമായ കമ്പനിയോടൊപ്പം കൂടി വെള്ളം അടിക്കുന്നുണ്ടല്ലോ, ഏ എന്റെ പുള്ളിയൊന്നും അങ്ങനെ ചെയ്യൂല നിങ്ങളെന്നാണ് പറയണം. അങ്ങനെ പറഞ്ഞ് അപകടത്തിൽപ്പെട്ട മാതാപിതാക്കളുണ്ട്. ഞാൻ ആ വലിയ കുട്ടികളെ കുറിച്ചല്ല പറയണത്, ചെറിയ കുട്ടികളെ കുറിച്ചാണ്. അമിതമായ ഫോൺ ഉപയോഗം വലിയ ആപത്താണ്. നമ്മൾ ട്രസ്റ്റ് ചെയ്ത് കുട്ടികളെ ഏൽപ്പിക്കാറുണ്ട്. അപ്പോൾ ഞാനൊരിക്കലേ ഒരു രാത്രി ഒരു 12 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാളെന്നെ വിളിക്കുകയാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് എൻ്റെ മോൻ ഒളിച്ചോടിപ്പോയി എന്ന്. നമ്മുടെ വ്ളോഗ് കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടോ? ചിലപ്പോൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ സ്റ്റോർ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കാക്കനാട് ഭാഗത്തുള്ളൊരു മനുഷ്യനാണ്. കറക്റ്റ് സ്പോട്ട് ഞാൻ പറയുന്നില്ല. ഉസ്താദ് ഒന്ന് വീട് വരെ വരണം എന്ന് പറഞ്ഞു. രാത്രി 12 മണിക്ക് വിളിച്ചിട്ടാണ് പറയണേ. അപ്പം ഞാൻ വേഗം ചെന്നു, മകൻ ഓടിപ്പോയി എന്ന് പറഞ്ഞു. ഈ കുട്ടിയെന്ന് പറഞ്ഞാൽ 10-ാം ക്ലാസ് വരെ കൃത്യമായിട്ട് സുബ്ഹിക്ക് ജമാഅത്തിന് എത്തുന്ന കുട്ടിയായിരുന്നു. തഹജ്ജുദ് ഒഴിവാക്കാത്ത മോനായിരുന്നു. നല്ല കൂട്ടുകെട്ടുകൾ മാത്രം. അവൻ 10th സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴും ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് കൃത്യമായി കിതാബുകൾ ഓതിയിരുന്നൊരു കുട്ടിയായിരുന്നു. വീട്ടിൽ നിന്ന് മദ്രസയിലേക്ക് പോയിട്ട് പഠിക്കുമായിരുന്നു. പെട്ടെന്ന് ഒളിച്ചോടിപ്പോയി. ഒളിച്ചോടി പോകുമ്പോൾ അവൻ പ്ലസ് 1 കഴിഞ്ഞിട്ടുണ്ട്, പ്ലസ് 2. അപ്പൊ ഞാനിങ്ങനെ, ഇവൻ 10th കഴിഞ്ഞ സമയത്ത് അവന്റെ മാതാവിനോട് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. ഈ 10th കഴിഞ്ഞ സമയത്ത് അവന്റെ ഉമ്മ എന്നോട് പറഞ്ഞു, ഉസ്താദ് ഞാൻ അവനൊരു ഫോണ് സമ്മാനമായിട്ട് കൊടുക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞു, ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ? അവന് വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ഫോണൊക്കെ ഉണ്ടല്ലോ. ഈ കോവിഡ് സമയത്ത് വന്നൊരു പ്രശ്നമാണ്. പക്ഷെ അവർ കേട്ടില്ല, വാങ്ങിക്കൊടുത്തു. അതിനുശേഷം ഇവന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സുബഹ് നിസ്കരിക്കൂല. സുബഹ് നിസ്കരിക്കൂല എന്നല്ല, പള്ളിയിൽ പോകില്ല എന്നല്ല, ഒരൊറ്റ വഖത്ത് പോലും നിസ്കാരമില്ലാതായി മാറി. ആ നല്ല കൂട്ടുകെട്ടുകൾ വിട്ടു. പള്ളിയിലേക്ക് തന്നെ പോകാതെയായി. ഉസ്താദിനെ കാണാതെയായി. പഠനം, മദ്രസാ പഠനമൊക്കെ അവിടെ വെച്ച് നിർത്തി. അപ്പോൾ എനിക്ക് വലിയൊരു പ്രയാസം ഇങ്ങനെ ഉണ്ടായിരുന്നു ഇടക്ക്. അപ്പോൾ ഇവനിങ്ങനെ പോയി എന്ന് പറഞ്ഞപ്പോൾ ഇവൻ്റെ ഫോണും കൊണ്ടുപോയി എന്ന് ചോദിച്ചു. ഇല്ല, ഫോൺ കൊണ്ടുപോയിട്ടില്ല, ഫോൺ അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു, ഫോൺ എനിക്കൊന്ന് തരുമോ? ഞാൻ വലിയ കാര്യത്തിൽ നോക്കുമ്പോൾ ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റഗ്രാമും എല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ അക്കൗണ്ടും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പറച്ചവനെ പ്രതീക്ഷയൊക്കെ പോയല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഞാൻ വേഗം ക്രോം ബ്രൗസർ എടുത്ത് നോക്കുമ്പോൾ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്തിട്ടില്ല. അത് കണ്ടപ്പോഴേക്കും വല്ലാഹി വല്ലാഹി ഞെട്ടിപ്പോയി. ആ ഉമ്മാനോടത് പറഞ്ഞിരുന്നെങ്കിൽ അവരപ്പം ആത്മഹത്യ ചെയ്തേനെ. ഞാൻ വാപ്പാനെ വിളിച്ചുകൊണ്ട് പതിയെ കാണിച്ചു കൊടുത്തു ഹിസ്റ്ററി. ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞു, നെഞ്ചു പൊട്ടിക്കരഞ്ഞു. കാരണം അതിലവൻ സെർച്ച് ചെയ്തത് ഇവിടെ എനിക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. സ്വന്തം ഉമ്മയെക്കുറിച്ച് പോലും അവൻ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ സ്വന്തം ഉമ്മയും പെങ്ങളും പോലും 10-ാം ക്ലാസ്സിൽ പ്ലസ് 1 പഠിക്കുന്ന ഒരു കുട്ടിയുടെ അടുക്കൽ സുരക്ഷിതരല്ലാതെയായി തീർന്നത് ആ ഒരു കേവലം ഫോണ് കൊണ്ടാണ്, ഫോണിൻ്റെ ഉപയോഗം കൊണ്ടാണ്. ആ ഫോണിൻ്റെ ഉപയോഗം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് മാതാപിതാക്കൾക്കറിയാതെ പോയി. എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യൂല എന്ന് ഓവർ ട്രസ്റ്റ് ചെയ്തത് കൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കുഞ്ഞുങ്ങളെ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. വലിയ കുട്ടികളെ ട്രസ്റ്റ് ചെയ്യണ്ടെന്നല്ല, കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ്. കണ്ണടച്ച് വിശ്വസിക്കരുത്. അവർക്ക് എന്നാ എൻ്റെ വാപ്പാക്ക് എൻ്റെ വിശ്വാസമാണെന്ന് തോന്നുകയും വേണം. എന്നാൽ കാര്യങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്ത് അന്വേഷിച്ച് പോവുകയും വേണം എന്നുള്ളതാണ്. അപ്പം ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അവരെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടെങ്കിൽ അവർ സത്യസന്ധരായി മാറും എന്നുള്ളതാണ്. അള്ളാഹു നമ്മുടെ പൊന്നുമക്കളെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആയിദ് അബ്ദുൽ ഖാദിർ എന്ന് പറയുന്നൊരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെറിയൊരു പെൺകുട്ടിയുണ്ട്, ഈജിപ്റ്റുകാരനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം ഇങ്ങനെ കടന്നു വരുമ്പോൾ പെൺകുട്ടി പറയാണ്, വാപ്പാ ഇന്ന് എൻ്റെ ക്ലാസ്സിൽ അഹമ്മദ് ഇല്ലേ? ഈ അഹമ്മദ് എന്ന് കേട്ടപ്പോൾ തന്നെ വാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ ബഹുമാന്യനായ മിനിസ്റ്റർ സർ നമ്മുടെ സ്റ്റേജിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഞാനേതായാലും ചുരുക്കമാണ്, ഒരൊറ്റ കാര്യം മാത്രം. നമ്മുടെ മക്കളെ വളരെയധികം നമ്മുടെ സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ട്. രണ്ട് കുട്ടികളുടെ സ്റ്റോറി പറഞ്ഞിട്ട് നിർത്താണ്, വിത്തിൻ 2 മിനിറ്റ്സ്, 2 മിനിറ്റിൽ നിർത്താണ്. ഒരു കുട്ടി ഉണ്ടായിരുന്നു, ബെഞ്ചമിൻ എന്നാണ് കുട്ടിയുടെ പേര്. ബെഞ്ചമിൻ്റെ അമ്മ, അച്ഛന് മരിച്ചുപോയി, അമ്മയാണ് കഷ്ടപ്പെട്ട് വളർത്തിയത്.
വീടൊക്കെ വൈറ്റ് വാഷ് ചെയ്ത് വാൾപേപ്പറൊക്കെ ഒട്ടിച്ച് മനോഹരാക്കി. അപ്പൊ അമ്മ പറയുന്നുണ്ട്, മോനെ നീ നിന്റെ പെങ്ങള് സാലി മോളൊന്ന് നോക്കിക്കൊള്ളണം, അമ്മ കടയിൽ പോയിട്ട് വരാം. അപ്പൊ അമ്മ കടയിൽ പോയ സമയത്ത് ബെഞ്ചമിൻ ഇങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു, സാലിമോളെ. പക്ഷെ അവന് ബോറടിച്ചപ്പോൾ അമ്മ വൈറ്റ് വാഷ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ആ ബ്രഷൊക്കെ എടുത്തിട്ട് ചുമരിൽ എന്തോ ഇങ്ങനെ വരച്ചിട്ടു. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് അമ്മ വരികയാണ്, നമുക്ക് ഭയങ്കര ദേഷ്യവും സങ്കടമൊക്കെ വന്നു. ഇല്ലാത്ത പണം ഉണ്ടാക്കിയിട്ട് തൻ്റെ മക്കളെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഞാൻ ഈ വീടൊന്ന് മനോഹരാക്കിയിട്ട് അവനതാകെ വൃത്തികേടാക്കിയല്ലോ എന്ന് ചിന്തിച്ച് ഓടി വരുമ്പോണ്ട് ആ വടി അടിക്കാനെടുത്ത വടി ഇങ്ങനെ കയ്യിലിട്ടു, കയ്യിൽ നിന്ന് താഴെ ഇട്ടിട്ട് അമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട്. അവിടെ എന്തോ ഒരു രൂപം പോലെ വരച്ചു വെച്ചിട്ടുണ്ട്, ഒരു കുഞ്ഞിൻ്റെ രൂപം. അപ്പൊ അമ്മ ചോദിച്ചൊരു ചോദ്യമുണ്ട്, മോനെ ഇത് നമ്മുടെ സാലിമോളല്ലേ, ഈ ചോദ്യം അവനെ വല്ലാതെ സന്തോഷിപ്പിച്ചു എന്നുള്ളതാണ്. ചേർത്ത് പിടിച്ച് ഒരു ചുംബനം കൊടുത്തു. ഈ വരക്കാൻ ഇഷ്ടമില്ലാതിരുന്ന ബെഞ്ചമിൻ എന്ന് പറയുന്ന ഈ കുട്ടി പിന്നീട് ആരായെന്നറിയോ? ലോകം അറിയപ്പെട്ട ചിത്രകാരനായ ബെഞ്ചമിൻ വെസ്റ്റ് ആയിത്തീർന്നു. ഏത്? അമ്മയുടെ ഒരു വാക്കുകൊണ്ട്. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ അമ്മയുടെ ചുംബനം എന്നെ ചിത്രകാരനാക്കി എന്നുള്ളതാണ്. മറ്റൊരു കുട്ടി ഉണ്ടായിരുന്നു, വരക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നൊരു കുട്ടി. ആ കുട്ടി ഇങ്ങനെ ചുമരൊക്കെ വരച്ചിടും, അച്ഛൻ വല്ലാതെ ചൂടാകുമായിരുന്നു. അച്ഛൻ ഭയങ്കര ചൂടനാണ്, വല്ലാതെ ദേഷ്യപ്പെടും. അപ്പോൾ ഒരു ദിവസം അവൻ ഇരുട്ട് പേടിയാണ്, ഇരുട്ടിലെ പേടി മാറ്റാൻ വേണ്ടിയിട്ട് വാതിൽ കുറ്റിയിട്ട് അവനെ പുറത്താക്കി നിർത്തി, നടുരാത്രിയിലാട്ടോ. അപ്പോൾ ഈ മകൻ നിന്നിങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്, അച്ഛൻ ഭയങ്കര ദേഷ്യക്കാരനാണ്, അച്ഛനകത്തുനിന്നിങ്ങനെ അവനോട് ഒച്ച എടുക്കുന്നുണ്ട്. അവൻ വല്ലാതെ പൊട്ടിക്കരയുന്ന ആ കരച്ചിൽ അച്ഛനോടുള്ള ദേഷ്യമായിട്ട് മാറി. അച്ഛനൊരു ജൂതനായിരുന്നു, അച്ഛനോടുള്ള വെറുപ്പ് ജൂത സമൂഹത്തോട് മുഴുവനായിട്ട് മാറിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കിയ അഡോൾഫ് ഹിറ്റ്ലറായി ആ കുട്ടി മാറിയിട്ടുണ്ട്. ചിന്തിച്ചോ, വരക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന കുട്ടി അച്ഛന്റെ വെറുപ്പ് കാരണം, അച്ഛന്റെ വെറുപ്പ് കാരണം ലോകത്ത് ഒരുപാട് മനുഷ്യരെ കൊന്ന ക്രൂരനായൊരു ഭരണാധികാരി ആയിട്ടുണ്ട്. എന്നാൽ വരക്കാൻ ഇഷ്ടമില്ലാതിരുന്നൊരു കുട്ടി അമ്മയുടെ സപ്പോർട്ട് കൊണ്ട് ലോകം അറിയപ്പെട്ട ചിത്രകാരനുമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് സപ്പോർട്ടാണ് വേണ്ടത്, പാരൻസിന്റെ, ടീച്ചേഴ്സിന്റെ. അൽഹംദുലില്ലാഹ് ഈ ഒരു സ്കൂളിൽ നിന്ന് അത് നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്, വീട്ടിൽ നിന്നും അത് ലഭിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.